യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലീസ് പത്തനംതിട്ടയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. കന്റോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ടയിലെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വീട്ടിലെത്തിയാണ് പോലീസിന്റെ അറസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റ് ആക്രമണവുമായി മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലാണല്ലോ ഈ തീരുമാനം. ഇത്തരം ഒരു അറസ്റ്റ് നടക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു? അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുന്നത്. പത്തനംതിട്ടയിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലെത്തിയാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ പ്രാഥമിക വിവരമാണ് ഈ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട എടുത്ത കേസിലാണ് ഇപ്പോൾ പോലീസ് നടപടി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പൊതുമുതൽ നശിപ്പിച്ച കേസിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. സാധാരണ ഈ നേരത്തെയും യുവജന സംഘടനകളുടെ മാർച്ചിനെതിരെ പോലീസ് കേസെടുക്കാറുണ്ടെങ്കിൽ കൂടിയും ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നത് ഒരു അസാധാരണ സാഹചര്യമാണ്. അതിലേക്ക് പോലീസിനെ നയിച്ചതിന്റെ കാരണം കൂടി ഇനി അറിയേണ്ടതുണ്ട്. രാവിലെയോടുകൂടി തന്നെ പത്തനംതിട്ടയിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലെത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ വിശദമായി മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോഴും ഈ പത്തനംതിട്ടയിലെ വീട്ടിലാണ് കന്റോൺമെന്റ് പോലീസ് ഉള്ളത്. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായി കസ്റ്റഡിയിലെടുത്ത ശേഷം വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്ന കാര്യം. കന്റോൺമെന്റ് പോലീസിലെ ഉദ്യോഗസ്ഥരടക്കമാണ് രാവിലെ വീട്ടിലെത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സർക്കാരിനെതിരെ വലിയ തരത്തിൽ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. വി ഡി സതീശൻ ഉൾപ്പെടെ ഉള്ളവരെ നേതൃത്വത്തിലായിരുന്നു അന്ന് മാർച്ച് നടന്നത്. വലിയ തരത്തിൽ അക്രമ സംഭവങ്ങൾ ഈ മാർച്ചുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നു. പൊതുമുതൽ നശിപ്പിച്ചതിനടക്കമായിരുന്നു അന്ന് കേസെടുത്തത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നാശനഷ്ടങ്ങൾ അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ആദ്യഘട്ടത്തിൽ കന്റോൺമെന്റ് പോലീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒപ്പം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിയെടുത്ത കേസെടുത്തത്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ ഒരു കസ്റ്റഡിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള ഒരു പോലീസ് നടപടിയിലേക്ക് ഉടനടി പോയിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇനി പോലീസിൽ നിന്ന് കൂടി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പത്തനംതിട്ടയിലെ വീട്ടിലാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് ഉള്ളത്. കസ്റ്റഡിയിലെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഓക്കെ, താങ്ക് യു എം ജി പ്രതീഷ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പത്തനംതിട്ടയിലെ രാഹുലിൻ്റെ വീട്ടിൽ പോയിയാണ് മൊഴിയെടുത്ത ശേഷം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസാണ് ഈ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. അവർ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 24 5 ന്റെ വജ്രത്തിളക്കം.